എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സര സുരേഷ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മത്തങ്ങ ചമ്മന്തിയുമായിട്ടാണ്. ഇത് കേരളീയർക്ക് ഒരു അപരിചിതമായ ഐറ്റമാണ്. ആക്ച്വലി ഇത് ഉടുപ്പി പാചകത്തിലെ ഒരു വിഭവമാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വലിയ മത്തങ്ങയിൽ നിന്നും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ കുറച്ച് കഷ്ണങ്ങൾ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തൊലിയോടുകൂടിയാണ് മുറിച്ചിരിക്കുന്നത്. ഇത് തൊലിയോടുകൂടിയാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കൂടാതെ ഇത് മത്തങ്ങയുടെ ഉള്ളിലെ കുടലും കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ചമ്മന്തി വേവിച്ച് ആറിയ ശേഷം അരച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ നറുക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടീസ്പൂൺ കല്ലുപ്പ്, ഒരു വലിയ മുന്തിരിങ്ങ അളവിൽ പുളി, ഞാനിവിടെ കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, കായപ്പൊടി മതിയാകും. ഒരു ചെറിയ കഷ്ണം ശർക്കര. എന്താന്ന് വെച്ചാൽ ഉടുപ്പി പാചകത്തിൽ മുഴുവനും ശർക്കര ഒരു മസ്റ്റാണ്. ഒരു രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നമുക്കിതെല്ലാം ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട മസാലകൾ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മുളക് ഇടുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരെണ്ണം കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. നമുക്ക് മത്തങ്ങ ചമ്മന്തി അല്പം റെഡിഷ് കളറായി കിട്ടാൻ വേണ്ടിയാണ് ഈ രണ്ട് മുളക് മിക്സ് ചെയ്യുന്നത്. ഈ ഉഴുന്ന് പരിപ്പ് അല്പം കളർ മാറി ഇച്ചിരി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇത് മിക്സിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഇനി അരച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആറാൻ വെക്കാം. മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ച മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി തേങ്ങാ ചുരണ്ടിയത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഒന്ന് ചെറുതായിട്ട് തിരിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അല്പം തരുതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മത്തങ്ങ ചമ്മന്തി പാകത്തിന് തരുതരിപ്പായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ മത്തങ്ങ ചമ്മന്തി റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിന് മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു സൈഡ് ഡിഷാണ്.